ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിലെ നോയിഡയിൽ ഉള്ള കിരൺ നാടാർ മ്യൂസിയം ആർട്ട് മ്യൂസിയത്തിലാണ്. ഇവിടെ അസാധാരണമായ ഒരു ഫോട്ടോഗ്രഫി എക്സിബിഷൻ, ഫോട്ടോഗ്രാഫുകളുടെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയതലാൽ ഹൻസരാജ് ഠാക്കർ എന്ന മഹാനായ ഫോട്ടോഗ്രാഫർ എടുത്ത 80 ഫോട്ടോഗ്രാഫുകളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ആരാണ് ഈ ജയതലാൽ ഹൻസരാജ് ഠാക്കർ എന്ന് ഞാൻ പറയാം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബോംബെയിലേക്ക് വന്ന ദരിദ്രനായ ഒരു യുവാവായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് 1948 മുതൽ, അതായത് ബോളിവുഡിൻ്റെ പ്രാരംഭകാലത്ത്, ബോംബെ ചലച്ചിത്രവേദിയുടെ പ്രാരംഭകാലത്തും ഏതാണ്ട് 20 ആണ്ടുകൾ ബോംബെ കണ്ട ഏറ്റവും മഹാനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. 4000 ചിത്രങ്ങളാണ് ഇന്ത്യയുടെ അക്കാലത്തെ ഏറ്റവും വലിയ നടീനടന്മാരുടെ 4000 ചിത്രങ്ങളാണ് എടുത്തത്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 80 ചിത്രങ്ങളുടെ നടുവിലിരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് 80 സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും നടുവിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് സംഭവ ബഹുലമായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ത്യ എന്നത് ഒരു വലിയ ഉപഭൂഖണ്ഡമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ രാജ്യം മൂന്നായി വിഭജിക്കപ്പെടുകയായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ബാക്കിയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയും. എന്നാൽ അതിന് മുൻപ് തന്നെ കലാകാരന്മാരുടെ നീണ്ട നിര ഈ ഉപഭൂഖണ്ഡം ഉണ്ടാക്കിക്കഴിഞ്ഞിരുന്നു. 1948 സ്വതന്ത്രമായ ഇന്ത്യയുടെ ചലച്ചിത്ര കമ്പോള ചലച്ചിത്രങ്ങളുടെ തലസ്ഥാനമായി ബോംബെ നഗരം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ കിഴക്കൻ ഇന്ത്യയിൽ നിന്ന്, അതായത് പിന്നീട് പാകിസ്ഥാനായിപ്പോയ ഭൂവിഭാഗത്തിൽ നിന്നും വന്നവരാണ് പ്രധാനമായും ബോളിവുഡിനെ ഉണ്ടാക്കി തീർത്തത് എന്നത് നാം ഓർക്കേണ്ടതാണ്. ഇതിന് മുൻപ് 21 നൂറ്റാണ്ടിൻ്റെ ഒരു ലക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി ഷാറുഖ് ഖാൻ്റെ അച്ഛനൊക്കെ വന്നത് അവിടെ നിന്നാണെന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുന്നത് നോയിഡയിലെ, ഡൽഹിയിലെ നോയിഡയിൽ നടക്കുന്ന ഒരു ഫോട്ടോ എക്സിബിഷൻ മ്യൂസിയത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചിത്രങ്ങളിലെയും ഒരു വലിയ വിഭാഗം ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അത് പൃഥ്വിരാജ് കപൂർ ആയിക്കോട്ടെ, അത് രാജ് കപൂർ ആയിക്കോട്ടെ, അത് ദിലീപ് കുമാർ ആയിക്കോട്ടെ, അത് നൂർജഹാൻ ആയിക്കോട്ടെ, അത് അങ്ങനെ ഈവൻ അമിതാഭ് ബച്ചൻ്റെ അമ്മ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് നമുക്കറിയാം. അതുപോലെ തന്നെ നിരവധി നടന്മാരും നടികളും ഗായകരും എല്ലാം അവിടെ നിന്ന് വന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഹൻസരാജ് ഠാക്കർ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെ ജയതലാൽ ഹൻസരാജ് ഠാക്കർ എന്നുള്ളതാണ്. അദ്ദേഹം കറാച്ചിയിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു പൈസ പോലും കയ്യിലില്ലാതെ ബോംബെ നഗരത്തിലേക്ക് ഒരു ക്യാമറയുമായി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്യാമറയുമായി കയ്യിൽ ഒരു പൈസ പോലുമില്ലാതെ ബോംബെ നഗരത്തിൽ വരികയും ബോംബെ നഗരം കണ്ട, ഹിന്ദി ചലച്ചിത്രവേദി കണ്ട, ഏറ്റവും പ്രഗത്ഭനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വളരുകയും ചെയ്ത ഒരു മഹാനായ കലാകാരനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഡൽഹിയിൽ ഈ പ്രദർശനം നടക്കുന്ന സ്ഥലത്ത് 80 ഫോട്ടോഗ്രാഫുകളാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് രാജ് കപൂറിൻ്റെ ഫോട്ടോ കാണാം, മധുബാലയുടെ ഫോട്ടോ നമുക്ക് കാണാം, വൈജയന്തിമാലയുടെ ആദ്യകാല ചിത്രങ്ങൾ കാണാം, നർഗീസിൻ്റെ നിരവധി ചിത്രങ്ങൾ, നർഗീസിൻ്റെ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ഏറ്റവും ഭംഗിയായി എടുത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ദേവാനന്ദിൻ്റെ ആദ്യകാല ചിത്രങ്ങൾ കാണാം, അശോക് കുമാറിൻ്റെ ചിത്രം കാണാം, പ്രാണിൻ്റെ ചിത്രങ്ങൾ കാണാം, നൂതൻ ഉണ്ട്, സാധനയുണ്ട്, അവസാനമായി മാധുരി ദീക്ഷിതിൻ്റെ വരെ ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണം ഇവിടെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പ്രദർശന സമയത്ത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, പാകിസ്ഥാനിൽ നിന്നും, അതായത് കറാച്ചിയിൽ നിന്നും ഡൽഹിയിൽ ബോംബെയിലേക്ക് അദ്ദേഹം വന്നത് ഒരു ക്യാമറയുമായിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ബോംബെയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ബോംബെ നഗരത്തിൽ പ്രദർശനത്തിന് വന്നുകൊണ്ടിരുന്ന ഹോളിവുഡ് ചിത്രങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഹോളിവുഡ് ചിത്രങ്ങളിലെ ലൈറ്റിംഗ് എങ്ങനെയാണ്,
എങ്ങനെയാണ്, ഫോട്ടോ എങ്ങനെയാണ് ആ ചലച്ചിത്രങ്ങളിൽ ലൈറ്റ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രകാശത്തിൻ്റെ കളി അദ്ദേഹം മനസ്സിലാക്കുകയും അത് ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ സ്റ്റിൽ ഫോട്ടോഗ്രഫിയിലേക്ക് പരാവർത്തനം ചെയ്യുകയോ വിവർത്തനം ചെയ്യുകയോ ചെയ്ത മഹാപ്രതിഭയായിരുന്നു ഹൻസ്രാജ് ഠക്കർ. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ സാങ്കേതിക മേന്മയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിമനോഹരമാണ് ഈ ചിത്രങ്ങൾ. ഈ 21-ാം നൂറ്റാണ്ട് ഇനി ഇലക്കത്തിൽ ഇവിടെയുള്ള ചിത്രങ്ങൾ ഒട്ടുമിക്ക ചിത്രങ്ങളും കാണിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അദ്ദേഹം ലാർജ് ഫോർമാറ്റ് ക്യാമറ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. കൃത്യമായി, അതായത് ഒരു പ്രത്യേക സെക്കൻഡിൽ നടിയാകട്ടെ നടനാകട്ടെ, ഒരു പ്രത്യേക സെക്കൻഡിൽ ഫോട്ടോഗ്രാഫറും ആ താരവും തമ്മിലുള്ള ഇക്വേഷൻസ് ഫലപ്രദമായി നിൽക്കേണ്ട ഒരു മൊമെൻറ്റിൽ ചിത്രമെടുക്കേണ്ട തരത്തിൽ പരിമിതപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയുടെ സമയത്താണ് ഇത്ര മനോഹരമായ ചിത്രങ്ങൾ ചിത്തേലാൽ ഹൻസ്രാജ് ഠാക്കർ എടുത്തിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സുന്ദരിമാർ കൂടുതൽ സുന്ദരിമാരാവുകയും സുന്ദരന്മാർ കൂടുതൽ സുന്ദരന്മാരാവുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് 3 തരം ക്യാമറകളായിരുന്നു എന്നാണ് പറയുന്നത്. 1 ഫീൽഡ് ക്യാമറ, 2 ഗ്രാഫ്ലെക്സ് ക്യാമറ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അമേരിക്കയിലുണ്ടായ ഗ്രാഫ്ലെക്സ് ക്യാമറ എന്നതും പിന്നീട് ജർമ്മൻ ക്യാമറയായ റോളിഫ്ലെക്സ് ക്യാമറ എന്ന 3 സ്റ്റിൽ ക്യാമറകളായിരുന്നു ഠാക്കർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമറയ്ക്കും അപ്പുറം പോകുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാ സ്പർശം ഠക്കറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രകാശം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, വർഷങ്ങൾക്ക് ശേഷം അവസാനമായി അദ്ദേഹം 1968 ഏതാണ്ട് ബോംബെ ചലച്ചിത്രവേദിയിലെ ബോറടിച്ചിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇനി മുതൽ ചിത്രങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കളർ ചിത്രങ്ങൾ വന്നതോടുകൂടി അദ്ദേഹത്തിൽ ഈ ചിത്രകലയിലുള്ള ഫോട്ടോ ചിത്രകലയിലുള്ള താല്പര്യം ഏതാണ്ട് പൂർണ്ണമായും നശിക്കുകയും കളർ ചിത്രങ്ങൾ വന്നതോടുകൂടി, പ്രത്യേകിച്ച് താരങ്ങൾക്ക് കളർ ചിത്രങ്ങളോട് പ്രതിപത്തി കൂടി വന്നതോടുകൂടി അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായും പിൻവാങ്ങുകയായിരുന്നു. അദ്ദേഹം തിരിച്ച് ഈ രംഗത്തേക്ക് വന്നത് സ്ക്രീൻ മാഗസീൻ മാധുരി ദീക്ഷിതിൻ്റെ ചിത്രമെടുക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തിനെ വിളിക്കുകയായിരുന്നു. മാധുരി ദീക്ഷിതിൻ്റെ താല്പര്യമായിരുന്നു അത്. പക്ഷേ മാധുരി ദീക്ഷിത് പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, അതാണ് ഏറ്റവും രസകരമായത്. അദ്ദേഹം മാധുരി ദീക്ഷിത് പറഞ്ഞത്, ഹൻസ്രാജ് ഠാക്കർ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ എടുത്തിരുന്നത് നർഗീസിൻ്റെ ചിത്രങ്ങളായിരുന്നു എന്നും, നർഗീസിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രകാശം ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് തന്നെ വേണം, അങ്ങനെ വേണം എൻ്റെ ചിത്രം എടുക്കുവാൻ എന്ന് മാധുരി ദീക്ഷിത് അഭ്യർത്ഥിക്കുകയും അങ്ങനെ എടുത്ത ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 1948 ദാരിദ്ര്യത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഈ മഹാനായ ഫോട്ടോഗ്രാഫർ ചിത്തേലാൽ ഹൻസ്രാജ് ഠാക്കർ ബോംബെ നഗരത്തിൽ എത്തുന്നത് എന്നുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിന്ന കാലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ആളുകൾക്ക് താല്പര്യം വരികയും വളരെ വളരെ പതുക്കെ 1400 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ചെറിയ സ്റ്റുഡിയോ, അന്നത്തെ പ്രശസ്തമായ ചിത്ര തിയേറ്ററിൻ്റെ, ദാദറിലെ ചിത്ര തിയേറ്ററിൻ്റെ സമീപത്ത് അദ്ദേഹം ഒരു ചെറിയ സ്റ്റുഡിയോ നിർമ്മിക്കുകയും ആ സ്റ്റുഡിയോയിൽ പതുക്കെ പതുക്കെ നടന്മാരും നടികളും വന്നു തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ സ്റ്റുഡിയോയിൽ അദ്ദേഹം സാധാരണ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും അല്ലാത്ത ഫോട്ടോഗ്രാഫുകളും എല്ലാം എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടത്, മധുബാല ആയിക്കോട്ടെ, വൈജയന്തിമാല ആയിക്കോട്ടെ, ദേവാനന്ദ് ആയിക്കോട്ടെ, രാജ് കപൂർ ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരൻ, ഒരു വഴിപോക്കൻ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വന്നതായിക്കോട്ടെ, ഒരേ ജാഗ്രതയോടുകൂടി ഒരേ ശ്രദ്ധയോടുകൂടിയായിരുന്നു അദ്ദേഹം ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് 1948 ശേഷം 1950കളുടെ പകുതിയായപ്പോഴേക്കും ഹിന്ദി ചലച്ചിത്ര കമ്പോള ചലച്ചിത്ര വേദിയിൽ അവിഭാജ്യ ഘടകമായി ഹൻസ്രാജ് ഠാക്കർ മാറുകയായിരുന്നു.
ഡൽഹിയിലെ കിരൺ നാഡാർ മ്യൂസിയത്തിൽ, നോയിഡയിലെ കിരൺ നാഡാർ മ്യൂസിയത്തിൽ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1948 മുതൽ 1968 വരെയുള്ള കാലത്ത് ഹിന്ദി ചലച്ചിത്രവേദിയിലെ പ്രധാനപ്പെട്ട നടീനടന്മാരുടെ ഏറ്റവും പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ എടുത്ത ചേതേലാൽ ഹൻസരാജ് താക്കർ എന്ന വലിയ കലാകാരനെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹം എടുത്ത ചിത്രങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് റൂബിന കരോഡാണ്, കിരൺ നാഡാർ മ്യൂസിയത്തിൻ്റെ ഡയറക്ടറും ചീഫ് ക്യൂറേറ്ററുമാണ് റൂബിന കരോഡ്. ഈ പ്രദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, 1950s ഹിന്ദി ചലച്ചിത്രവേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന അശോക് കുമാർ എന്ന നടൻ്റെ കുറച്ച് കാലം നായികയായിരുന്ന നളിനി ജയ്വന്താണ് സത്യത്തിൽ ഹൻസരാജ് താക്കറുടെ വിജയത്തിന് പിന്നിലുള്ളത്. ദാദറിനടുത്തുള്ള ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫുകളുടെ മേന്മ കണ്ടിട്ട് നളിനി ജയ്വന്ത് എന്ന് പറയുന്ന നായികയാണ് ചലച്ചിത്ര രംഗത്തുള്ള പ്രധാനപ്പെട്ട നടീ നടന്മാരോട് ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭ ദാദറിലുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നടീ നടന്മാർ വന്നു തുടങ്ങിയത്. നളിനി ജയ്വന്തിൻ്റെ തന്നെ താക്കർ എടുത്ത 2-3 ചിത്രങ്ങൾ, അശോക് കുമാറിൻ്റെ കൂടെ തന്നെയുള്ള 2 ചിത്രങ്ങൾ ഇവിടെയുണ്ട്, നളിനി ജയ്വന്തിൻ്റെ തന്നെയുള്ള 1-2 ചിത്രങ്ങളും ഈ പ്രദർശനത്തിന് ഉണ്ട്. അതായത് നളിനി ജയ്വന്ത് അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തിൽ നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ച് പറയാതെ ഈ എക്സിബിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ഉപയോഗിച്ച് ചെയ്ത ചിത്രങ്ങളെപ്പോലെ തോന്നും. നമുക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണിതൊക്കെ. എത്രമാത്രം പരിമിതപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ വൈജയന്തിമാല ഇരിക്കുകയോ, നൂതൻ, സാധന, ദേവാനന്ദും രാജ് കപൂറും പൃഥ്വിരാജ് കപൂറും രാജ്കുമാറും ഒക്കെ നിൽക്കുന്ന സമയത്ത്, സത്യത്തിൽ ഇതിലേറ്റവും കൂടുതൽ നാം കാണേണ്ടത് ഈ ഇവർ തമ്മിലുള്ള രസതന്ത്രമാണ്. ഈ നടനും നടിയും ഈ ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള വലിയ രസതന്ത്രമാണ് ഈ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും അതിന് പിന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം ക്യാമറയുടെ കണ്ണുകൾ മാത്രമല്ല ഇതിലേറ്റവും പ്രഗത്ഭമായി നിൽക്കുന്നത്, ഏറ്റവും അഭിനന്ദനീയമായി നിൽക്കുന്നത് ക്യാമറയുടെ കണ്ണുകളല്ല, ഈ ഫോട്ടോഗ്രാഫറുടെ കണ്ണുകളാണ് എന്നുള്ളതാണ്. ഈ പ്രകാശം കണ്ടെത്തുന്നത്, ഈ നടൻ്റെയോ നടിയുടെയോ ഏറ്റവും മനോഹരമായ ആംഗിളുകൾ കണ്ടെത്തുന്നത് അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ തന്നെ കഴിവായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം എടുത്തത് നർഗീസിൻ്റെ ചിത്രങ്ങളാണെന്ന്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എടുത്ത നർഗീസിൻ്റെ നിരവധി ചിത്രങ്ങളാണ്. നർഗീസിൻ്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം മാത്രമല്ലല്ലോ നർഗീസിൽ ആകൃഷ്ടനായിരുന്നത്. ഒരു തലമുറ മുഴുവൻ നർഗീസിൽ ആകൃഷ്ടരായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വളരെ പ്രശസ്തയായ തുമ്രി ഗായികയായ ജദ്ദൻബായിയുടെ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭയായിരുന്ന ഗായികയായിരുന്ന ജദ്ദൻബായിയുടെ മകളായിരുന്നു നർഗീസ് എന്നത്. വളരെ ബാല നടിയായിട്ടാണ് നർഗീസ് ഹിന്ദി ചലച്ചിത്രവേദിയിലേക്ക് വരുന്നതും വളരെ പെട്ടെന്നാണ് ആ താരോദയം സാധ്യമാകുന്നതും. എല്ലാ ചിത്രങ്ങളും ആവാര അടക്കമുള്ള എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളാവുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതാ 1950s, 60s ആദ്യം ഹൻസരാജ് താക്കർ എടുത്ത അതിമനോഹരമായ ചിത്രങ്ങളിലൂടെ നർഗീസ് വീണ്ടും ഡൽഹിയിലെ ഒരു ചിത്ര പ്രദർശനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഥലാൽ ഹൻസരാജ് താക്കർ എടുത്ത മധുബാലയുടെ ചിത്രമാണ്. മധുബാലയെക്കുറിച്ച് ഈ ഫോട്ടോഗ്രാഫർ പറഞ്ഞ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. മധുബാല ഹിന്ദി ചലച്ചിത്രവേദിയോ ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്രവേദി തന്നെ കണ്ടിട്ടുള്ള എക്കാലത്തെയും സുന്ദരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മധുബാലയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, ഈ മധുബാലയെക്കുറിച്ച് ഈ ഫോട്ടോഗ്രാഫർ ഹൻസരാജ് താക്കർ, ജതലാൽ ഹൻസരാജ് താക്കർ പറഞ്ഞ ഒരു വാചകമുണ്ട്, മേക്കപ്പ് ഇടാതെ ഏതു സമയവും ഒരു ദിവസത്തിൻ്റെ ഏത് നേരവും മേക്കപ്പ് പോലും ഇടാതെ ഏതാംഗിളിൽ നിന്നും ഫോട്ടോ എടുത്താലും
അതൊരു മാസ്റ്റർ പീസായി മാറുന്നത് മധുബാലയുടെ കാര്യത്തിൽ മാത്രമാണ് എന്നാണ് താക്കർ പറഞ്ഞത്. ഈ ചിത്രങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പ്രകാശവും നിഴലും വെളിച്ചവും തമ്മിലുള്ള അതിമനോഹരമായ കളിക്കളമായി ഈ ചിത്രങ്ങൾ മാറുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്തായിരുന്നു? ഫോട്ടോഗ്രാഫിയിലെ എന്ത് സാങ്കേതികതയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്നുള്ളതിന് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചിയാറോ സ്കൂറോ എന്ന് പറയുന്ന ടെക്നിക്കാണ് അദ്ദേഹം ഈ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നിഴലും വെളിച്ചവും സമഗ്രമായി ഇത്തരം പോർട്രേറ്റുകളിൽ, ആ വ്യക്തികളുടെ പോർട്രേറ്റുകളിൽ നിഴലും വെളിച്ചവും എത്ര സമഗ്രമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ സാങ്കേതിക വിദ്യയായിട്ടാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത്. നാം ജീവിക്കുന്നത് സെൽഫിയുടെ കാലമാണ്. എവിടെ പോയാലും ആളുകൾ സെൽഫി എടുക്കുന്ന കാലമാണ്. ചലച്ചിത്ര നടന്മാരും നടികളുമൊക്കെ എവിടെ പോയാലും ഒരു സെൽഫിയിലൂടെ കാര്യം കടന്നു പോവുകയായിരുന്നു. പക്ഷേ നർഗീസിൻ്റെ ഭർത്താവായിരുന്ന പ്രമുഖ നടനായിരുന്ന സുനിൽ ദത്ത് നാം ഇപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ താക്കർ എന്ന് പറയുന്ന, ജഥലാൽ ഹൻസ്രാജ് താക്കർ എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നും സ്വന്തം ഭാര്യയുടെ ചിത്രങ്ങളുടെ നിരവധി കോപ്പികൾ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുമായിരുന്നു. എന്നിട്ട് നർഗീസിൻ്റെ ഓട്ടോഗ്രാഫുള്ള, നർഗീസിൻ്റെ കയ്യൊപ്പുള്ള ഫോട്ടോകൾ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു ആരാധകരുടെ വലിയ തിരക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനായിട്ട്. സെൽഫികൾക്ക് മുൻപ് നൂറുകണക്കിന് കോപ്പികൾ സുനിൽ ദത്ത് നർഗീസിൻ്റെ ഫോട്ടോകളുടെ നൂറുകണക്കിന് കോപ്പികൾ താക്കറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ രസകരമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂതൻ എന്ന നടിയുടെ ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. നൂതന് ഇഷ്ടപ്പെട്ട സ്വന്തം ചിത്രങ്ങളിൽ അവരുടെ ഏറ്റവും പ്രിയങ്കരമായ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂതൻ ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. നൂതന് മാത്രമല്ല, ആ കാലത്തുണ്ടായിരുന്ന ഹിന്ദിയിലെ പ്രമുഖരായ നടികളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് നർഗീസിൻ്റെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ പോലും എല്ലാ നടികളും, സുന്ദരികളായ എല്ലാ നടികളും താക്കറിൻ്റെ അടുക്കൽ പോയി പറയുമായിരുന്നു, നൂതൻ ആപ്പിൾ കഴിക്കുന്ന ആ ചിത്രം എടുത്തതുപോലെ ആ ലൈറ്റിൽ, ആ ആംഗിളിൽ ഞങ്ങളുടെയും ചിത്രം വേണം എന്ന് പറയുമായിരുന്നു എന്നുള്ളതാണ്. അത്ര മനോഹരമായ ഒരു നൂതൻ്റെ ഒരു ചിത്രം ഹൻസ്രാജ് താക്കർ എടുത്ത ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ കഴിഞ്ഞ ഗോവയിലെ ചലച്ചിത്രോത്സവത്തിൽ, കേരളത്തിലെ ചലച്ചിത്രോത്സവത്തിലും എല്ലാം കാണിച്ച ഒരു ഗുജറാത്തി സിനിമയുണ്ട്, ദ ലാസ്റ്റ് ഫിലിം എന്ന് പറയുന്ന ഗുജറാത്തി ഫിലിം. അനലോഗ് ഫിലിംസിൽ ഉണ്ടായിരുന്ന, സെല്ലുലോയിഡ് ഫിലിംസിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ, ആ ഫിലിമുകളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. ആ ഫിലിമുകളൊക്കെ ഓരോ ഫാക്ടറികളിലൊക്കെ പോയിട്ട് ചിലതൊക്കെ PVC പൈപ്പുകളായിട്ട് മാറുന്നു, ചിലതൊക്കെ വളകളായിട്ട് മാറുന്നു. അപ്പോൾ അതിലകത്തെ ബാലൻ, ആ ചിത്രത്തിലെ നായകനായിട്ടിരിക്കുന്ന ബാലൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ കയ്യിലുള്ള ചുവന്ന വളകളും മഞ്ഞ വളകളും എല്ലാം കാണുമ്പോൾ ഇതെല്ലാം ഷോലയിലെ ആയിരിക്കാം, ഇതൊക്കെ ഒരുപക്ഷെ നർഗീസ് അഭിനയിച്ച ഫിലിമിൻ്റെ ആയിരിക്കാം, ഇതൊക്കെ രാജേഷ് ഖന്നെ അഭിനയിച്ച സിനിമയുടെ സെല്ലുലോ ഫിലിം പ്രോസസ്സ് ചെയ്ത വളയായിരിക്കാം എന്നൊക്കെ പറയുന്ന ചില രംഗങ്ങളുണ്ട്. ഞാനിപ്പോൾ പറയാൻ വരുന്നത്, ഈ സാങ്കേതികവിദ്യ മാറുന്നതോടൊപ്പം കലാകാരന്മാരുടെ ജീവിതത്തിൽ വന്ന മാറ്റവും ജിതലാൽ ഹൻസ്രാജ് താക്കർ എന്ന് പറയുന്ന മഹാനായ കലാകാരൻ്റെ കാര്യത്തിലും സംഭവിച്ചു എന്നുള്ളതാണ്. 1968 അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും, നടീ നടന്മാരുടെ ചിത്രങ്ങൾ എടുക്കുന്ന പ്രൊഫഷനിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. കാരണം വർണ്ണചിത്രങ്ങളുടെ ആവിർഭാവം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ കലാകാരൻ
തള്ളപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു വസ്തുത. അതായത് പരമദാരിദ്ര്യത്തിൽ നിന്നും കറാച്ചിയിൽ നിന്നും ബോംബെയിൽ വരികയും ബോംബെ ബോളിവുഡിൻ്റെ പ്രാരംഭകാലങ്ങളിൽ ബോളിവുഡിൻ്റെ കമ്പോള സൂത്രവാക്യം ഉണ്ടാക്കുന്ന പ്രാരംഭകാലങ്ങളിൽ അതിശക്തമായി അതിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സാങ്കേതിക വിദ്യയുടെ മാറ്റത്തോട് ഒപ്പം പോകാൻ കഴിയാതെ പിന്മാറുകയും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതുകൂടി പറയാതെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം അവസാനിപ്പിക്കാൻ കഴിയൂല. മറ്റൊരു കാര്യമുള്ളത്, 21-ാം നൂറ്റാണ്ടിൻ്റെ ചലച്ചിത്രകലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇന്ത്യൻ കമ്പോള സിനിമയുടെ പരീക്ഷണശാലയായിരുന്ന ബോംബെയിൽ അതിൽ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എടുത്ത 4000-ത്തോളം ചിത്രങ്ങളിൽ ഏതാണ്ട് 80-ത്തോളം ചിത്രങ്ങൾ ഡൽഹിയിൽ ഇതാ പ്രദർശനത്തിന് വന്നിരിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഈ പ്രദർശനം കാണണമെന്നുണ്ടെങ്കിൽ നോയിഡയിലെ കിരൺ നാഡാർ ആർട്ട് ഗ്യാലറിയിൽ വരേണ്ടതാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്.